வா வா வா. எந்த ஆடோ பத்திரக்காருண்டோ புறகில்? பண்டொரு தவண തന്നെ വിളിച്ചു വരുത്തിയ പോലുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് തന്നെയാ തന്നോട് വരാൻ പറഞ്ഞത്. ത്രൂ പ്രോപ്പർ ചാനൽ സർ. മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ അയാള് മരിച്ചിട്ടെന്ന് മാസം ഒന്ന് തികയ. ഇതുവരെ കൊലയാളികൾ ആരെന്ന് ഊഹിക്കാൻ പറ്റിയോ തനിക്കും തന്റെ പോലീസുകാർക്കും? ദേ കണ്ടോടോ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസിൽ ഒരു ടേണിംഗ് ഉണ്ടാവണം സർ. പിന്നെയും സർ, എടോ ടേണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെന്നോ അതോ ഇല്ലെന്നോ? നോ സർ. അലക്സാണ്ടർ മേക്കാടൻ സിറ്റി പോലീസ് കമ്മീഷണർ, അയാളാണല്ലോ മഹത്തായ 30 ദിവസവും ഈ കേസ് അന്വേഷിച്ചത്. അയാൾ അന്വേഷിച്ചിടത്തോളം മതി, കേസ് ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുക്കാൻ പോവുക. തനിക്കറിയാം ആളെ, നമ്മുടെ സിവിൽ സപ്ലൈസ് എം ഡി അപ്പൻ മേനോൻ. അറിയാം സർ, ഡോക്ടർ അപ്പൻ മേനോൻ, IPS, ഡോക്ടറേറ്റ് ഇൻ ക്രിമിനോളജി. അയാള് തന്നെ. അയാളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ കണ്ട ലേശം കുഴപ്പമുണ്ടെന്ന് തോന്നും സർ. പക്ഷേ അത് പെരുമാറ്റത്തിലേ ഉള്ളൂ, മിടുക്കനാ. അയാളുടെ പെർഫോമൻസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി. അന്വേഷിച്ച സകല കേസിലും പ്രതികൾക്ക് ശിക്ഷ. ഇത്രയും കഴിവുള്ള ഒരാള് സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത്. ഇതുപോലൊരു കേസിന്റെ തലപ്പത്ത എന്താ DGP? ഔദ്യോഗിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ഒന്ന് നിന്നേ സർ, ഇറങ്ങിയിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കളയരുത് ഞാൻ വിളിപ്പിച്ചത് ശാസിക്കാനാണെന്ന്. അറിയാലോ വിഷയം അപ്പനാ, അപ്പൻ മേനോൻ. Good morning, sir. Good morning. Good morning, sir. Very good morning. Good morning, sir. 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 Good morning. Excuse me, sir. Yes? ഇന്നലെ 5 മിനിറ്റ് വൈകി വന്നപ്പോ സാറെന്നെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ ഓൺ ടൈമില്ല. വൈകിയപ്പോ ചീത്ത കേട്ട സ്ഥിതിക്ക് കൃത്യസമയത്ത് വരുമ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാല്ലോ എനിക്ക്. ഞാൻ നല്ല വാക്ക് പറയാൻ പോകുന്നത് വാസന്തിയല്ല, ട്രെയിനിന്. ട്രെയിനിനെയോ? അതെ, ഇന്നലെ വൈകി വന്നപ്പോ കുറ്റം ട്രെയിൻ്റെതായിരുന്നില്ലേ? ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വൈകി. ഇന്ന് കൃത്യസമയത്ത് എത്തിയപ്പോ ക്രെഡിറ്റ് വാസന്തിക്ക്. അതെങ്ങനെ ശരിയാവും? ഇന്ന് ട്രെയിൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടല്ലേ വാസന്തിയും ഓൺ ടൈമിലെത്തിയത്? സർക്കാർ സംവിധാനത്തിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഓഫീസിലെത്തുന്നത് ഔദാര്യമല്ല, നിയമമാണ്, കടമയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആ കരിനിയമം പ്രഖ്യാപിച്ച കക്ഷിയെ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. കാരണം സിമ്പിളായിരുന്നു, ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നു, ഓഫീസുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഓർക്കണം, തിരിച്ചു പിടിക്കാൻ പറ്റാത്തതും തിരിച്ചു കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ടൈം, കാലം. സോ ബി കെയർഫുൾ അബൌട്ട് ടൈം.